ഈ കേസ് എന്നത് ജനകീയമായ കലയുടെ ഒരു മഹാപ്രതീകവും പ്രതിരോധത്തിൻ്റെ ഒരു മഹാമേരുവുമാണ്. ഇങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല എന്ന് നമ്മളോട് വാൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ വി കേസ് ആണ്. ഒരിക്കൽ പോലും ഒരു നല്ല വാക്ക് പറഞ്ഞാൽ അടുത്ത നിമിഷം ജുബ്ബയുടെ പിന്നിലുള്ള ആ കോണ് പിടിച്ചു വലിക്കുന്ന ആളാണ് ഇരിക്കുന്നിടത്ത് നിന്ന് വി കേസ്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഇന്നത്തെ ദിവസം പൂർണ്ണമായും ഞാനിവിടെ ഇരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഒരു അന്തരീക്ഷത്തിൽ വി കേസ് പല വിധത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള മനുഷ്യരാണ് ഇവിടെ ഇരിക്കുന്നവരിൽ മഹാഭൂരിപക്ഷവും. എങ്ങനെയാണ് ഒരു പുൽക്കൊടിത്തുമ്പിലെ മഞ്ഞുതുള്ളിയിൽ സൂര്യകിരണങ്ങൾ സഹസ്ര സൂര്യാഞ്ജലിയായി മാറുന്നത്, അതുപോലെ വി കെ എസ് പതിനായിരക്കണക്കിന് മനുഷ്യരിൽ ഒരൊറ്റ കേൾവി കൊണ്ടുപോലും പിന്നീട് അവരുടെ ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെയോ സംഗീതബോധത്തിൻ്റെയോ ഒന്നും മാസ്പരിതകൾ ഉണ്ടല്ല എന്നാണ് ഞാൻ കരുതുന്നത്. മറിച്ച് അതിൻ്റെ അടിസ്ഥാനമായി തീരുന്ന ജനകീയത എന്നൊരു വലിയ രാഷ്ട്രീയ ബോധത്തിൻ്റെ ആവിഷ്കാരമായിട്ടാണ് ഞാൻ കരുതുന്നത്. MRP സുഹൃത്തുക്കളും ചേർന്ന് ജി ശങ്കരഗുറുപ്പിൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം പോകുമ്പോൾ കാണുന്ന കാഴ്ച ചാരുകസേരയിലിരുന്ന് MRP വാക്കുകളിൽ ഞാൻ പറയാം. ടാഗോറിനെ കുറുപ്പുമാഷ് മലയാളം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. ഞാൻ കണ്ട ഏറ്റവും മികച്ച ഒരു പ്രയോഗമാണ് MRP പിൽക്കാലത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയത്. അത് ശരിക്കും ടാഗോറിനെ മലയാളം പഠിപ്പിക്കുക തന്നെയായിരുന്നു. ഗീതാഞ്ജലിക്ക് എൻ്റെ കയ്യിൽ തന്നെയുള്ള തർജ്ജമകളുടെ NK ദേശത്തിൻ്റെയൊക്കെ മനോഹരമായ തർജ്ജമകളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ കുറുപ്പുമാഷ് ടാഗോറിനെ മലയാളം പഠിപ്പിക്കുകയായിരുന്നു. വി കേസും ചെയ്തത് യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു മലയാളം പഠിപ്പിക്കലായിരുന്നു. അതിലെ രണ്ട് വരികൾ ഇപ്പോൾ ഉദ്ധരിക്കുന്നത് പ്രസക്തമാണ് എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. ടാഗോർ ഒരു മലയാളിയായി തീർന്നത് ജി ശങ്കരകുറുപ്പിലൂടെയാണ്, പിന്നീട് അത് വി കേസിലൂടെയാണ്. കവികളുടെ കവി, ദേശീയതാ സങ്കല്പത്തിന് ഏറ്റവും എതിരായിരുന്ന ഒരാൾ അദ്ദേഹമാണ്. നമ്മുടെ ദേശീയ കവി രാജാഹരിപ്രസാദിൻ്റെ പ്രസംഗത്തെ തുടങ്ങി നീളുന്ന ഈ ഒരു സെമിനാറിൽ അത് പ്രസക്തമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ദേശീയത എന്നത് ഒരു മാരണമാണ് എന്നത് മഹാകവി രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വാക്കാണ്. ദേശീയത ഒരു മാരണമാണ്, വിശ്വമാനവികതയുടെ രത്നക്കല്ലുകൾ പകരം നൽകി ദേശീയതയുടെ കുപ്പിച്ചില്ലുകൾ വാങ്ങാൻ ഞാനൊരു മണ്ടനല്ല എന്ന് നമ്മോട് പറഞ്ഞ ഒരുപക്ഷെ റസ്സലിനെ പോലെ ഐൻസ്റ്റീനെ പോലെ ഒരിക്കലും ഇടുങ്ങിയ ദേശീയതയിൽ വിശ്വസിക്കാതെ വിശ്വമാനവികതയെ പ്രണയിച്ച ആ മഹാകവിയാണ് നാം നമ്മുടെ ദേശീയ കവിയാക്കി ശിക്ഷിച്ചത്. എത്ര മനോഹരമാണ് വിടുത്തെ ഗാനാലാപന ശൈലി, എത്ര മനോഹരമാണ് വിടുത്തെ ഗാനാലാപന ശൈലി, നിഭൃതം ഞാനതു കേൾപ്പൂ സദതം നിതാന്ത വിസ്മയശാലീ, ഉദയഗാന പ്രകാശകലയാൽ ഉജ്ജ്വലശോഭം ഭുവനം, ഉദയഗാന പ്രകാശകലയാൽ
ഉജ്ജ്വലശോഭം ഭുവനം. എത്ര മനോഹരമാണ് വിടുത്തെ ഗാനാലാപന ശൈലി. പ്രാണനുറക്കെ കേണീടുന്നു പ്രഭോ പരാജിത നിലയിൽ. പ്രാണനുറക്കെ കേണീടുന്നു പ്രഭോ പരാജിത നിലയിൽ. നിബദ്ധനിഹനാൻ നിൽപ്പൂഞ്ഞാനി നിരന്തമാകിയ വലയിൽ. നിരന്തമാകിയ വലയിൽ. എത്ര മനോഹരമാണ് വിടുത്തെ ഗാനാലാപന ശൈലി. ഗാനാലാപന ശൈലി. ഇത് ഈ കേസ് പാടുന്ന പോലെ മധുരമായിട്ടല്ല ഞാൻ പാടിയത് എന്ന് എനിക്കറിയാം. അങ്ങനെയല്ല, അത് ഏറ്റുപാടേണ്ടത് എന്ന് ഞാൻ ധരിക്കുകയാണ്. അത് സംഗീതത്തിൻ്റെ ഒരു ധ്യാനവും അതിൻ്റെ ആവിഷ്കാരവുമാണ്. ഞാനതിനെ മറ്റൊരു തരത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇത് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം നിലനിൽക്കുകയാണ്. എല്ലാ കാലത്തും ഇതിൽ ടഗോറിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ഒരു ദൈവസങ്കല്പത്തിൻ്റെ ആവിഷ്കാരം കൂടിയുണ്ട്. എല്ലാ കവിതയിലും ഗീതാഞ്ജലി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് പ്രഭോ എന്നൊക്കെ വിളിക്കുമ്പോൾ നാം പരമമായൊരു സത്യത്തെയും ശക്തിയെയുമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അതിനെ മുൻനിർത്തിയാണ് ഏറ്റവും അധികം സങ്കീർണമായ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ 20കൾ വരെയുള്ള ഒന്നാം ഘട്ടം എന്നത് മതാത്മക ദേശീയതയുടെ ഒരു ഘട്ടമാണ്. മതാത്മകമായ ദേശീയത, ഞങ്ങളൊക്കെയും കുട്ടികളായിരിക്കുമ്പോൾ നിങ്ങളുമൊക്കെ അങ്ങനെയായിരുന്നിരിക്കും. ക്ലാസ്സിൽ സോഷ്യൽ സ്റ്റഡീസ് പഠിപ്പിക്കുന്ന, ചരിത്രം പഠിപ്പിക്കുന്ന അധ്യാപകർ ആരോടാണ് നിങ്ങളുടെ താല്പര്യം? സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലെ മിതവാദികളോടാണോ അതോ അതിലെ തീവ്രവാദികളോടാണോ എന്ന് ചോദിച്ചാൽ എപ്പോഴും എണീറ്റ് നിൽക്കുക തീവ്രവാദികൾക്ക് വേണ്ടിയാണ്. ലാൽ ബാൽ പാൽ എന്നൊക്കെ കേട്ടാൽ നമുക്ക് നമ്മൾ ആവേശം കൊള്ളും. പക്ഷേ യഥാർത്ഥത്തിൽ ജനാധിപത്യം, മതനിരപേക്ഷത, സർവലൗകികത, മനുഷ്യസ്നേഹം, സാമൂഹ്യനീതി തുടങ്ങിയ ഉന്നതങ്ങളായ ആദർശങ്ങൾക്ക് വേണ്ടി നവറോജിയുടെ, ഗോഖലയുടെ, അതുപോലുള്ള മിതവാദപരമായ ദേശീയ പ്രസ്ഥാന നേതൃത്വത്തിൻ്റെ മുന്നണിക്കാരാണ് മുന്നിൽ നിന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ഗണേശോത്സവങ്ങളെ ക്ഷേത്രങ്ങളിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്നത് മഹാവിപ്ലവകാരിയായ ബാലഗംഗാധര തിലകനാണ്. പക്ഷേ സൂററ്റിലും മീററ്റിലും കോളറ പകർന്നു പിടിച്ചപ്പോൾ, പ്ലാഗ് പടർന്നു പിടിച്ചപ്പോൾ എലിയെ കൊല്ലാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിച്ചു. അപ്പോൾ തിലകൻ തന്നെയാണ് പറയുന്നത് എലിയെ കൊല്ലാൻ പാടില്ല, കാരണം അത് ഗണപതിയുടെ വാഹനമാണ്, അത് പറ്റില്ല എന്ന്. അതുകൊണ്ട് ഈ മഹാരഥന്മാരൊക്കെ ഇങ്ങനെയായിരിക്കെ അവർ ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്ന ഈ ഗണേശോത്സവങ്ങളാണ് ഇപ്പോൾ 24 മണിക്കൂറും മദ്യപിക്കുന്ന ഒരു കൂട്ടം വന്നിട്ട് കൈകളിൽ 100 തരം ചരടുകൾ വിട്ട് കാവി മുണ്ടും കുത്തിയിട്ടിട്ട് ഗണപതി പപ്പ അമോറിയേ എന്ന് അലറി വിളിച്ചുകൊണ്ട് നടത്തുന്ന ഈ ആഭാസ നൃത്തത്തിലേക്ക് എത്തി നിൽക്കുന്ന മതവർഗീയതയുടെ ആണത്ത ഘോഷണത്തിൻ്റെ ഏറ്റവും അപകടകരമായ ചിത്രമായി മാറിയത് എന്ന് നാം ഓർമ്മിക്കണം. മതചിഹ്നങ്ങളെ രാഷ്ട്രീയ പ്രതിരോധങ്ങൾക്ക് വേണ്ടി പ്രയോഗിച്ചാൽ ആരും ആ അപകടത്തിലെത്തും. ഈ ഗണേശോത്സവത്തിന് പകരം ഒരു മതനിരപേക്ഷ ഗണേശോത്സവം ഉണ്ടാക്കിക്കളയാമെന്ന് നാം ഒക്കെ തീരുമാനിച്ചാൽ, വിജയംസിൻ്റെ നിരീശ്വരൻ എന്ന കൃതിയിൽ
ആഭാസ സംഘം ചേർന്നിട്ടുണ്ടാക്കുന്ന നിരീശ്വര വിഗ്രഹത്തിൻ്റെ ഒരവസ്ഥയുണ്ടാവും. അങ്ങനെ ഒരു നിരീശ്വര വിഗ്രഹമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം അപകടകാരികളായിട്ടുള്ളത്, മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരുമാണ് എന്ന് മിനിഞ്ഞാന്ന് പ്രസംഗിച്ച് ഇടതുപക്ഷ പ്രൊഫൈലുകളുടെ പോലും കയ്യടി നേടുന്നത് എന്നാണ് നാം ഓർമ്മിക്കേണ്ടത്. ഒരുപാട് ആളുകൾ ആരാധക സംഘങ്ങളായിട്ട് ഉദ്ധരിക്കുന്ന ചെറിയ ചെറിയ വീഡിയോ ക്ലിപ്പുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നാസ്തിക ലോക സമ്മേളനത്തിൽ മുഴങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയം, നമ്മുടെ നാട്ടിൻ്റെ ശത്രുക്കൾ, അത് ഇന്ത്യയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാഷിസ്റ്റുകളല്ല, അവരുടെ കോമ്പല്ലുകളല്ല, അവരുടെ രക്തമിറ്റു വീഴുന്ന കൊലവാളുകളും കോടാലികളുമല്ല, കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇടതുപക്ഷക്കാരാണ്, മുസ്ലിങ്ങളാണ് എന്ന ആശയം കൊണ്ടുവരുന്നത്. ഇതൊക്കെ ഏതൊരു തരം കോമ്പിനേഷനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനതുകൊണ്ട് കൂടുതൽ സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല. കല, പ്രതിരോധം, കരുത്ത്, ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ മുഖ്യ വിഷയം. അതിൽ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന, അതിൽ കേന്ദ്രീകരിക്കുന്ന ഒന്നായിരുന്നില്ല എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. വിമർശനാത്മകമായി പറയുന്നതല്ല, പക്ഷെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി, കാരണം അത് മറ്റൊരാൾ അവതരിപ്പിക്കേണ്ടിയിരുന്ന വിഷയവുമാണ്. എങ്കിലും ഞാൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എഴുത്തിൽ വലിയൊരളവിൽ ഇത് നിർവഹിക്കപ്പെടുന്നുണ്ട്. ഇവിടെ തൊട്ടുമുമ്പേ സംസാരിച്ച ആരോ ഓർമ്മിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 3 കൊല്ലമോ 2 കൊല്ലമോ സംഘടനാ സമ്മേളനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു പുരോഗമന സംഘടനയുടെ ഈ വാർഷിക സമ്മേളനങ്ങളിൽ ഒന്നിൻ്റെ ഒരു പേരാണ് സാംസ്കാരിക സമ്മേളനം എന്നത്. ഒരു സാംസ്കാരിക സമ്മേളനം എന്നത്, ആ സാംസ്കാരിക സമ്മേളനത്തിൽ ഒരു വണ്ടി കവികൾ വരുന്നു, ഒരു വണ്ടി പ്രഭാഷകർ വരുന്നു, അവർ അത്യുജ്വലമായി സംസാരിക്കുന്നു, അതോടുകൂടി ഒരു പൂർണ്ണതയുണ്ടാവുകയാണ്. ഈ പൂർണ്ണത വലിയ പ്രശ്നമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന കലാരൂപങ്ങൾ, ഞാൻ ഓർമ്മിപ്പിക്കാൻ ഇവിടെ ആരും പറയാതിരുന്ന ഒരു കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, കലയിൽ ഏറ്റവും അധികം ശക്തിപ്പെട്ടിട്ടുള്ള ഒരു പ്രവണത എന്നാൽ ഉപഭോഗപരതയാണ്. ഒരാളൊരു കലാസൃഷ്ടി കാണാനിരിക്കുമ്പോൾ പണം കൊടുത്തായാലും അല്ലെങ്കിലും അയാൾ ആഗ്രഹിക്കുന്നത് ഉപഭോഗപരമായ ഒരു സംതൃപ്തിയാണ്. ഒരു കടല കൊറിക്കുന്നത് പോലെ, ഒരു ഐസ്ക്രീം നുണയുന്നത് പോലെ, ഈ കൊട്ടകയിൽ വന്നിരിക്കുന്ന, അത് പുറത്തായാലും വന്നിരിക്കുന്ന ഒരു സദസ്സിൻ്റെ ഉപഭോഗ താല്പര്യത്തെ എങ്ങനെയാണോ ഒരു സോപ്പ് കട്ട, പതയുണ്ട്, മണമുണ്ട്, ഈ പലതരം മേന്മകളുണ്ട് എന്ന് പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിച്ച് വാങ്ങുന്ന ഒരു സോപ്പ് എങ്ങനെയാണോ നമ്മെ പ്രലോഭിപ്പിച്ച് അതിൻ്റെ ഉപഭോഗപരമായ സംതൃപ്തിയിൽ, എല്ലാവരും പറയുന്ന ഉപഭോക്താവിൻ്റെ സംതൃപ്തി എന്നാണ്, പരസ്യം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഉപഭോക്താവിൻ്റെ സംതൃപ്തി. ഈ ഒരു ഉപഭോഗ സമൂഹത്തിൽ, ഒരു വിപണി സമൂഹത്തിൽ ഏറ്റവും വലിയ ആദർശമായി തീരുന്നത്, ആശയം പോലുമല്ല, ഒരു ആദർശമാണ് യഥാർത്ഥത്തിൽ ഉപഭോഗം എന്നത്. മുതലാളിത്ത സമൂഹത്തിൽ കേന്ദ്രീകൃതമായ വിപണി വ്യവസ്ഥയല്ല, വികേന്ദ്രീകൃതമായ വിപണി വ്യവസ്ഥ, കേന്ദ്രീകൃതമായ ഉൽപ്പാദന വ്യവസ്ഥ. ഈ കേന്ദ്രീകൃതമായ ഉൽപ്പാദന വ്യവസ്ഥ ആഗോളവൽക്കരണ കാലത്തോടെ ഉണ്ടാക്കിയ ഏറ്റവും വലിയ മാറ്റം വികേന്ദ്രീകൃതമായ ഒരു ഉൽപ്പാദന വ്യവസ്ഥ കൂടി ഉണ്ടാക്കി. എന്നിട്ട് ഇന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഉൽപ്പന്നം പെട്ടെന്ന് നാളെ നമുക്ക് കിട്ടുന്ന, എല്ലാ കടകൾക്കും ഒരേ മുഖമാണ്, ബോർഡുകളിൽ സ്ഥലപ്പേര് വെക്കണമെന്ന് ഇടക്കാലത്ത് സർക്കാർ ഉണ്ടാക്കിയ ഒരു ഉത്തരവാണ്. അത് കടന്നു പോകുന്ന യാത്രക്കാർക്ക് മുഴുവൻ സ്ഥലബോധം ഉണ്ടാക്കാനും കൂടെ വേണ്ടി ചെയ്തതാണ്. പക്ഷേ ഇങ്ങനെ ഒരു ബോർഡ് അവിടെ ഇല്ലെങ്കിൽ ലോസ് ആഞ്ചൽസിലെ കടയാണോ ചിന്നക്കടയിലെ കടയാണോ എന്ന് ഒരാൾക്കും പറയാൻ പറ്റില്ല. ലോകം മുഴുവനും ഒരു കട എന്നത് ഒരു വർണ്ണ കോമാളിയാണ്. അത് ഉപഭോഗ വ്യവസ്ഥ, ഉപഭോഗ ഉൽപ്പന്നങ്ങളുടെ ഒരു വ്യവസ്ഥയെ വികേന്ദ്രീകൃതമായി വിന്യസിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ലോകം മുഴുവൻ വിന്യസിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതിൽ കൾച്ചറൽ പ്രോഡക്ട്സ് എന്നത് 40%-ൽ അധികം കടന്നിരിക്കുന്നു. ഞാനിപ്പോൾ കരുതുന്നത് 40% ആവില്ല, അത് 50% എന്നാണ്. ഈ ആഗോളവൽക്കരണ കാലത്തിൻ്റെ ഏതാണ്ട് 1-2 ദശകം പിന്നിട്ടപ്പോൾ അത് 40%-ത്തോളമായി മാറി, കൾച്ചറൽ പ്രോഡക്ട്സ് എന്നത്. ഉദാഹരണത്തിന് സിനിമയാവട്ടെ, നാടകമാവട്ടെ, പുസ്തകങ്ങളാവട്ടെ,
ഓഡിയോ വീഡിയോ ആൽബങ്ങളാവട്ടെ, ഇതൊക്കെ അടക്കം. പിന്നെ ഈ ഇതിൽ വന്നുകൊണ്ടിരിക്കുന്ന മലവെള്ളം പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചാനലുകളിലും അതോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലുമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പലതരം കലാപരമായ ഉൽപ്പന്നങ്ങൾ ആവട്ടെ, അതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പോലെ 24x7 എന്ന 24x7 വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഉപഭോഗ ഉൽപ്പന്ന വ്യവസ്ഥ, സാംസ്കാരികോൽപ്പന്നങ്ങളുടെ ഒരു വ്യവസ്ഥയെ 3 കൊല്ലത്തിലൊരിക്കൽ എൻജിയുഡിയൻ സമ്മേളനത്തിൽ, KGOA സമ്മേളനത്തിൽ, ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ സമ്മേളനത്തിൽ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക സമ്മേളനം കൊണ്ട് അതിന് തൊട്ടു മുമ്പേ ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ തന്നെ ഓർമ്മിക്കേണ്ടതാണ്. ഇതാ ഈ രാജപാതയിലൂടെ നമ്മുടെ സാംസ്കാരിക ഘോഷയാത്ര, രാജാവും പോയി രാജ്യവും പോയി. ആ പേരൊക്കെ ഉച്ചരിച്ചാൽ തന്നെ ശിക്ഷാർഹമായ കുറ്റകൃത്യമാണ്. ഇപ്പം എന്നെ കുറിച്ച് എഴുതുകയാണെങ്കിലും ആ നിങ്ങളെ ത്രസിപ്പിക്കുന്ന പാട്ടുകളുടെ ചക്രവർത്തി എന്നൊക്കെ എഴുതിക്കളയും. ഞാൻ 3 ദിവസം മുമ്പ് കണ്ട സാധനമാണ്, അങ്ങനെയൊക്കെ എഴുതും ആള്. ആ ഈ പൊന്നു തമ്പുരാൻ പട വാക്കുകളുടെ പൊന്നു തമ്പുരാൻ എന്നൊക്കെ എഴുതും. ഈ വ്യവസ്ഥയെ മുഴുവൻ നാടുകടത്താൻ വേണ്ടി പോരാടിയ ഒരു ജന്മവും ജീവിതവും, കുടുംബപരമായി തന്നെ അങ്ങനെ ചെയ്ത ഒരു ജീവിതമൊക്കെയാണ് ഞങ്ങളുടേതൊക്കെ. എന്നാലും ഈ രാജപാതയിലൂടെ അതൊക്കെ പറഞ്ഞാലും നമുക്കൊരു തൃപ്തിയാവുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മുടെ സാംസ്കാരിക സമ്മേളനവും നടക്കുക. ഈ സാംസ്കാരിക സമ്മേളനമൊക്കെ ഏത് സംസ്കാരത്തിൻ്റെ കേരളീയ വേഷം എന്ന് പറയും. മുമ്പിൽ ബാനർ പിടിക്കാൻ 2 നല്ല വെളുത്ത നിറമുള്ള സ്ത്രീകളെ നോക്കി, അതിസുന്ദരികളായ സ്ത്രീകളെ നോക്കി തന്നെ നിർത്തും എന്നതിലും നിർബന്ധമാണ്. ആ മുമ്പിൽ ആനച്ചന്തമുള്ള 2 പേരെ നിർത്തും. ഇങ്ങനെയാണ് സാംസ്കാരിക ഘോഷയാത്ര. ഇതാ ഈ രാജപാതയിലൂടെ മന്ദം മന്ദം മന്ദനായിട്ട് നടന്നു വരിക. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഏതൊരു തരം സംസ്കാരത്തെയാണ് നാം പുണർന്നുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ വലിയ ഫ്യൂഡൽ നഷ്ട സൗഭാഗ്യത്തിൻ്റെ സ്മൃതികളുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഫ്യൂഡൽ നഷ്ട സൗഭാഗ്യ സ്മൃതികൾ ഇത് ആരുടേതാണ്? ഒരു ചെറുന്യൂനപക്ഷത്തിൻ്റെതാണ്, ഒരു കൂട്ടം നാടുവാഴികളുടെ, ഒരു കൂട്ടം സവർണ പ്രമാണിമാരുടെ ഈ ഫ്യൂഡൽ നഷ്ട സൗഭാഗ്യ സ്മൃതികളാണ് നമ്മുടെ ഭാഷയെ ഇപ്പോഴും അടക്കി ഭരിക്കുന്നത്. ഒരാൾ ഒരു സ്വാഗത പ്രസംഗത്തെ തൊട്ട് തുടങ്ങി, ഒരു അനൗൺസ്മെൻറ്റിൽ തൊട്ട് തുടങ്ങിയിട്ട് നിരന്തരം, അതുകൊണ്ട് അനുനിമിഷം ഉറയൂരിക്കൊണ്ടിരിക്കുന്ന വാക്കുകളുടെ, ഭാഷയുടെ ഒരു പുതിയ കണ്ടെത്തൽ. ഞാൻ ഒറ്റ ഓർമ്മിപ്പിക്കൽ പറയുകയാണ്. ഒരു ട്രേഡ് യൂണിയൻ്റെ ഒരു സമ്മേളനം, അത് ബസ് തൊഴിലാളികളുടെ ഒരു മാർച്ചാണ്, ഒരു ജാഥ തുടങ്ങുമ്പോൾ അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പ്രസംഗിക്കുമ്പോൾ അറിയാതെ പ്രയോഗിച്ചു പോയതാണ്. കണ്ട ചട്ടനും വിക്കനും മുടവനും ഒക്കെ ഈ ബസ്സിൽ പാസം വാങ്ങി യാത്ര ചെയ്തു തുടങ്ങിയാൽ എങ്ങനെയാണ് ഈ സ്ഥാപനമൊക്കെ ലാഭത്തിൽ പോവുകയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പറയുമ്പോൾ അറിയാതെ പരിഹാസത്തിൻ്റെ ശക്തി കൂടിപ്പോയി. അങ്ങനെയൊന്നും പറയാത്തൊരാൾ പറഞ്ഞുപോയി. എനിക്ക് നേരിട്ട് അനുഭവമാണ്. തിരുവനന്തപുരം പോയ ആ ജാഥയെ മൊത്തം ജനങ്ങൾ അവഗണിച്ചു കളഞ്ഞു. കണ്ട ചട്ടനും വിക്കനും, കണ്ട മുടവനും കുരുടനും ഒക്കെ സൗജന്യ യാത്ര നടത്തുമ്പോൾ എങ്ങനെയാണ് ഇതുപോലൊരു സ്ഥാപനം മുന്നോട്ട് പോവുക എന്ന് ഉദ്ഘാടന യോഗത്തെ വെച്ച് പറഞ്ഞതോടെ ഒരു ജനത അപ്പാടെ അതിനെ അവഗണിച്ചു കളഞ്ഞു. ഇത്ര സൂക്ഷ്മമായിരിക്കണം. ഇതിനിടക്ക് 5 മിനിറ്റ് നീണ്ടുപോയ കുഴപ്പമില്ലല്ലോ. ഇതിനിടക്ക് ഒരു ദിവസം രാത്രി എനിക്കിപ്പോൾ ഉറക്കത്തിന് അത്ര പോരാ. കാരണം എല്ലാ ദിവസവും രാത്രി 1 മണിക്ക് അലാറം വെച്ചിട്ട് ട്രെയിനിൽ നിന്ന് ഉണരുക, എന്നിട്ട് ഈ കണ്ണൂരിൻ്റെ ഇതിൻ്റെ ഒക്കെ നടുവിലുള്ള ഒരു സ്ഥലത്തിറങ്ങുക, തൃശ്ശൂർ ഇറങ്ങുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു ശീലമായതുകൊണ്ട് ചില ദിവസം പാട്ടുകൾ അങ്ങനെയാണ്. പാട്ടുകൾ വന്നിട്ട് ഈ ഉടുപ്പിൽ ജുബ്ബയിൽ കുടുങ്ങിപ്പോയാൽ, സാരിയിൽ മുണ്ടിലൊക്കെ കുടുങ്ങിപ്പോയാൽ പിന്നെ അത് നമ്മളെ വിട്ടുപോവില്ല. രാത്രി കിടക്കാൻ നേരത്ത് അറിയാതെ ഒരു പാട്ട് വന്ന് എൻ്റെ ഉടുപ്പിൽ കുടുങ്ങി, ഞാൻ ഞെട്ടിപ്പോയി. കാരണം ആ പാട്ട് ഇന്നാണെങ്കിൽ വളരെ പ്രഗത്ഭമതികൾ ഉണ്ടാക്കിയ പാട്ടാണ്, പക്ഷെ ഇന്നാണെങ്കിൽ ആ പാട്ട് എത്ര കേസുകൾക്ക്, എത്ര ഹൈക്കോർട്ട് വരെ എത്തുന്ന അപ്പീലുകൾക്ക് വിധേയമാകുമെന്നാണ് ഞാൻ ആലോചിച്ചത്. ആണും പെണ്ണുമല്ലാത്ത ചതിയൻ ജന്തു ആരോമൽ മടിയിൽ മയങ്ങുമ്പോൾ കച്ച പൊതിഞ്ഞുവെച്ച മുറിവിൻമേലന്ന് കുത്തുവിളക്കുകൊണ്ടാഞ്ഞു വെട്ടി എന്ന് ആടാം പാടാം. ഗന്ധർവ ഗായകൻ്റെ ശബ്ദത്തിൽ വലിയ 2 പേർ ചേർന്ന് ഉണ്ടാക്കിയ അതിമനോഹരമായ പാട്ടാണ്. പക്ഷേ
ആണും പെണ്ണുമല്ലാത്ത ചതിയൻ ജന്തു. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഇത് ഇതുപോലൊരു സമൂഹത്തിൽ അങ്ങനെയാണ് ഭാഷ. അത് ഉറയൂരിക്കൊണ്ടിരിക്കും, പാമ്പ് ഉറയൂരുന്നത് പോലെ അതിൽ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് കുറെ ആൾ. ലോകം മാറി, അതറിയാതെ ലോകം ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാഷയെ അത് പുതുക്കിപ്പണിതുകൊണ്ടിരിക്കും. ആ പുതുക്കിപ്പണിയുക എന്നതാണ് യഥാർത്ഥത്തിൽ ഭാഷയിൽ നടക്കുന്ന പോരാട്ടവും വിപ്ലവവും. അതുകൊണ്ട് ഈ ഫ്യൂഡൽ നഷ്ട സൗഭാഗ്യങ്ങളെ, അതിൻ്റെ പൂർണ്ണതകളെ, ഈ പൂർണ്ണത അതാണ് ഇന്നലെ ഞാൻ പറയാൻ ശ്രമിച്ചതും ആശയം അതുതന്നെയാണ്. ഒരു കലാസൃഷ്ടി നിങ്ങളെ അളവറ്റ് തൃപ്തിപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ചതിക്കുകയാണ് ചെയ്യുന്നത്. നിലീനമായ വർഗവൈരുദ്ധ്യത്താൽ പൊട്ടിത്തെറി ഉണ്ടാവേണ്ട ഒരു സമൂഹത്തിൽ നിങ്ങളെ സുഖിപ്പിക്കുന്ന, നിങ്ങളെ ഉറക്കുന്ന, നിങ്ങളിൽ ഒരു പ്രതിഷേധവും സൃഷ്ടിക്കാത്ത, നിങ്ങൾക്ക് സംതൃപ്തി മാത്രം പകരുന്ന ഒരു കലാസൃഷ്ടി, ഓ എന്തൊരു ഫിലിം ഫോട്ടോഗ്രാഫിയാണ്, എന്തൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്, എന്തൊരു തരം ആക്ടിംഗ് ആണ്, എന്തൊരു തരം എല്ലാം എന്തൊരു തരം. ചെരുവിൽ തെരുവിൽ ചത്ത കുഞ്ഞിൻ ചത്ത പെണ്ണിൻ മുല ചപ്പി വലിക്കുന്നു നരവംശ നവാതിഥി എന്ന് അക്കിത്തത്തെ പോലെ. പിന്നീട് തപസ്യയുടെ പ്രസിഡന്റാവാൻ നടന്ന ആളാണ്. ജ്ഞാനപീഠമൊക്കെ കിട്ടുന്ന വെറുതെ ഒന്നുമല്ല. പക്ഷേ അത് യഥാർത്ഥത്തിൽ എന്തൊരു ഒരു തരം ദാദായിസ്റ്റ് എന്നൊക്കെ വിളിക്കാവുന്ന സെറിയലിസ്റ്റ് ചിത്രമാണ്. തെരുവിൽ ചത്ത പെണ്ണിൻ്റെ മുലവൽ ചപ്പി വലിക്കുന്നു നരവംശ നവാതിഥി. അത്രയും ഭീകരമായൊരു ദൃശ്യമാണ്. ഇത് വായിച്ചിട്ട് ഉടനെ ഉറങ്ങാൻ പറ്റുന്ന ഒരവസ്ഥ എന്നത് ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാത്ത അസ്വസ്ഥതകൾ വിതയ്ക്കുന്ന കലാസൃഷ്ടികൾക്ക് ഇനിയും ഇടമുണ്ട്, ഇടമുണ്ട് എന്നാണ് നമ്മൾ പറയേണ്ടത്. പക്ഷേ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ യഥാർത്ഥത്തിൽ കലയിലെ പാരമ്പര്യവാദികൾ, കലയിലെ യാഥാസ്ഥിതികർ, കലയിലെ ഏറ്റവും വലിയ ശുദ്ധവാദികൾ, ശുദ്ധ കലാവാദികൾ. അവർ പറയുന്ന അവരുടെ സങ്കല്പത്തിലെ കൈക്കുറ്റപ്പാട് തീർത്ത കരകൗശല വസ്തു പോലെ മനോഹരവും മൃദുലവുമായ ചിത്രങ്ങളെയാണ്. എന്തൊരു ദൃശ്യഭാഷയാണ് എന്ന് നാം ഇങ്ങനെ അതിനെക്കുറിച്ച് ഓർത്ത് ഏമ്പക്കം വിടുകയാണ്. ഇത് ഒരു ഫ്യൂഡൽ നഷ്ട സൗഭാഗ്യ സ്മൃതിയുടെ ഒരു വലിയ ആവിഷ്കാരത്തെയാണ്, അതല്ലെങ്കിൽ കുറച്ചുകൂടി മുറിപ്പെടുത്തുന്ന ഭാഷയിൽ ഒരു പുളിച്ച തികട്ടലിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഉണ്ടണീറ്റൊന്നും ഉറുക്കി വെഞ്ചാമരം വീശി കേട്ടുകൊണ്ടിരുന്ന ഉണ്ണിയച്ചിമാരുടെയും ഉണ്ണിച്ചിരുദേവിമാരുടെയും വിപ്രലംഭ ശൃംഗാര ശ്രുതികളും സ്മൃതികളും കേട്ട് ഉണ്ടായിരുന്ന ഒരു തമ്പുരാങ്കാലത്തിൻ്റെ ആവിഷ്കാരമാണ് സംവേദനത്തിൽ ഇപ്പോഴും നാം പിന്തുടരുന്നതെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് ഇത്രയേറെ ക്രാഫ്റ്റിൽ ഇറുക്കമുള്ള, ഇഴുക്കമുള്ള, ഇന്നലെ ഓർമ്മിപ്പിച്ചതുപോലെ കലർപ്പറ്റ ലിറിസസത്തിൻ്റെ ഒരു നിലയിലേക്ക് അരങ്ങിലെ കവിതയും സെല്ലുലോയിഡിലെ കവിതയും കരിങ്കല്ലിലെ കവിതയും എല്ലാ കവിതയാണ്. കവിത എന്ത് പിഴച്ചു? അരങ്ങിലെ കവിത, സെല്ലുലോയിഡിലെ കവിത, കരിങ്കല്ലിലെ കവിത, കളിമണ്ണിലെ കവിത. ഈ കവിത ഏതിനെക്കുറിച്ചാണ് പറയുന്നത്? ലോർക്കയുടെ കവിതയെക്കുറിച്ചല്ല, ബ്രെറ്റിൻ്റെ കവിതയെക്കുറിച്ചല്ല, നെരുദയുടെ കവിതയെക്കുറിച്ചല്ല, ഇത് ഭാവഗാനത്തെക്കുറിച്ചാണ് പറയുന്നത്. എം ടി മാധവിക്കുട്ടി തലമുറയിലെ കഥകളെക്കുറിച്ച് പറയാറുണ്ട്. അത് ഭാഷയെ കുറുക്കി ഭാവഗാനത്തോടടുപ്പിച്ചു എന്ന് പറയാറുണ്ട്. ഈ ഭാവഗാനമായി തീരുന്ന കലയിലെ പ്രതിരോധത്തെക്കുറിച്ചാണ് പലരും ഇപ്പോഴും ആസ്വാദനത്തിൽ. ഈ ആസ്വാദനം എന്ന് പറയുന്നൊരു വാക്കിൽ തന്നെ ഒരുതരം ഭക്ഷണബോധമുണ്ട്. സ്വാദുമായി ബന്ധപ്പെട്ട, ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടാണ് കലയെക്കുറിച്ച് വിഭവസമൃദ്ധമായ കലാസദ്യ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും എന്നൊക്കെയാണ് നമ്മളിപ്പോഴും പറയുന്നത്. ആസ്വാദനത്തിലും ഉണ്ടത്, അത് സ്വാദുമായി ബന്ധപ്പെട്ട, ഭക്ഷണവുമായി ബന്ധപ്പെട്ട. അതുകൊണ്ട് മൃഷ്ടാന്ന ഭക്ഷണത്തിൻ്റെ ഒരു സ്മൃതി കൊണ്ടുവരുന്നൊരു വാക്കാണ് ഇപ്പോഴും സംവേദനവുമായി ബന്ധപ്പെടുത്തി നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പഴയതെല്ലാം നല്ലത്, പുതിയതെല്ലാം മോശം എന്ന ആശയമാണ് പാരമ്പര്യവാദികൾ ഒന്നാമതായി പറയുക. അങ്ങനെ ഒരു അഭിപ്രായം ഒരിക്കലും എനിക്കില്ല. പക്ഷേ പുതിയ കാലം, ഞാനെപ്പോഴും അന്വേഷിച്ച് നടക്കുന്ന ഒരു കാര്യം, ഒരൊറ്റ കാര്യം മാത്രം പറയുകയാണ്,
ഇന്ന് ആരോടും പറയാൻ പറ്റില്ല, ഇങ്ങനെയുള്ള ഹൃദയ സദസ്സുകളോടല്ലാതെ. ഒരു പാട്ട് ഞാനിങ്ങനെ കേട്ട് അതിൻ്റെ പുറകെ പോയി. നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിനുള്ളിൽ നീയാണ് ഫാത്തുമ എന്നൊരു പാട്ട്. ഞാൻ നോക്കിയപ്പോൾ 1,200,000 കാസറ്റാണ് അതിൻ്റെ ഒന്നാമത്തെ, അതാ പഴയ അനലോഗിൽ വന്ന കാസറ്റാണ്. 1,200,000 താജുദ്ദീനെ കണ്ടുപിടിച്ച് താജുദ്ദീൻ സംഗീതം നൽകി പാടിയ പാട്ടാണ്. താജുദ്ദീൻ ആ സമയത്ത് കോഴിക്കോട്ടൊരു അങ്ങാടിയിൽ ഒരു കടയിൽ സെയിൽസ്മാനായിട്ട് ജോലി ചെയ്യുകയാണ്. പക്ഷേ എനിക്ക് തോന്നിയത് ഇത് ഈ കാലത്തിൻ്റെ ഒരു സംഗീതമല്ല. സത്യത്തിൽ കുഞ്ഞുമൂസക്ക എന്ന കേരാഗോമാഷിയുടെ ഉത്തമ ശിഷ്യൻ താജുദ്ദീൻ്റെ ഉപ്പയാണ്, ഇപ്പോൾ മരിച്ചു. താജുദ്ദീൻ്റെ ഈ പാട്ട് അതല്ലെങ്കിൽ അവരൊക്കെയും പാടിക്കൊണ്ടിരിക്കുന്ന പല പാട്ടുകളുടെയും ഈണം. വലിയ വിയൻകുട്ടിയൊക്കെ പാടുന്ന സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആ മൂലയിൽ നിന്ന് ടിക്കറ്റ് മുറിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ആളാണ് കുഞ്ഞുമൂസക്ക. കുഞ്ഞുമൂസക്കയുടെ സംഗീതമാണിത്. എപ്പോഴും നാം ആലോചിക്കേണ്ടത് വിപ്ലവവും വിഷാദവുമാണ്. അടിസ്ഥാനപരമായി എൻ്റെ ഒരു പാട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഏറ്റവും അധികം ആളുകൾ കൊണ്ടു നടക്കുന്നത്? ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നു. ഒരുപാടെണ്ണം കൊണ്ടു നടന്നിട്ടുണ്ട്, പക്ഷേ ഒരു പാട്ടിനൊരു കണക്കും ഉണ്ടായിരുന്നില്ല. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ എംപ്ലോയീസ് യൂണിയൻ്റെ ദശവാർഷികത്തിന് വന്നൊരു പാട്ടുണ്ടാക്കി തരണമെന്ന് അവർ ആവശ്യപ്പെട്ടപ്പോൾ തൃശ്ശൂരിൽ നിന്നുള്ള ഇതുവരെ ഒരു പാട്ടും ട്യൂൺ ചെയ്തിട്ടുള്ള ഇല്ലാത്ത രാഹുൽ ബി അശോക് എന്നൊരു ചെറുപ്പക്കാരനാണ് ഇങ്ങനെ ഭയഭക്തി ബഹുമാനത്തോടെ വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഈ പാട്ട് നിങ്ങൾ 5 മിനിറ്റ് കൊണ്ട് തുപ്പിയിട്ടതുപോലെ പാടിയിട്ട് രക്ഷപ്പെടാനാണ് ഭാവമെങ്കിൽ എനിക്ക് വയ്യ. കാരണം ഇതിങ്ങനെയൊക്കെയുള്ള കഴിഞ്ഞ കുറേ കാലമായി എഴുതി മടുത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഇങ്ങനെ പാട്ട് തുപ്പിയിടാനാണെങ്കിലില്ല, ഇത് റെക്കോർഡ് ചെയ്യണമെന്നുള്ള ഉറപ്പിൽ മാത്രം ചെയ്യാം. സത്യത്തിൽ ഞാൻ തന്നെ ഒരർത്ഥത്തിൽ അംസുധ്വനിയുടെ ഒരു ടച്ചുണ്ട്. ശാസ്ത്രകലാചാതിയിൽ വളരെയധികം പ്രസിദ്ധമായി തീർന്ന ഒരു ഒരു പന്തം ഇന്നുയർത്തിപ്പിടിക്കുന്നു നാം പുതിയ നൂറ്റാണ്ടിൻ പഥത്തിൽ, പടവുകൾ പിന്തള്ളി വിട ചൊല്ലും ഒരു കാലം, പടവുകൾ മുന്നേറിയുണരും പുതുകാലം എന്ന് തുടങ്ങുന്ന ഇത് ഒരിക്കലും സാധാരണ നിലയിൽ ഒരു പാട്ടിന്, ഇതുപോലുള്ള ഒരു പാട്ടിന് ഇണങ്ങുന്ന ഒന്നല്ല. അടിസ്ഥാനപരമായി ഹംസധ്വനിയാണ് അത്, എല്ലാവർക്കും അറിയാം. പക്ഷേ മലയാളത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ വിപ്ലവഗാനം ബലികുടീരങ്ങളെയും ഹംസധ്വനിയിലാണ്. ഞാൻ അതിൻ്റെ ഒരു കളർ മാത്രമാണ് അതിന് നൽകിയിട്ടുള്ളത്. ഞാൻ തന്നെ ട്യൂൺ ചെയ്തതാണ് ഒരു പന്തം ഇന്ന്. ഈ ഈണം, ഇതേ ഈണം ഉണ്ടാക്കിയിട്ട് ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം അന്ന് മിനുക്കിയിട്ട് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ഏറ്റവും പുതിയ പ്ലഗിൻസ് മുഴുവൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് അതിനോട് ചേർത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയ പാട്ടാണ്. ഞാൻ ഈ പാട്ട് ഓരോരാളും വന്ന് എന്നോട് ഇങ്ങനെ അന്താളിപ്പിക്കുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ, ഈ ദശവാർഷികം എന്ന് പറഞ്ഞാൽ ഒരു 100 ആള് ഇരുന്നിട്ട് നടക്കുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഒരു സമ്മേളനമാണ്. പക്ഷേ ആ പാട്ടിൻ്റെ വീഡിയോകൾ വന്നു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 100 കണക്കിന് വീഡിയോകളുണ്ട്. ഓരോന്നും 10 ലക്ഷം 20 ലക്ഷം ആളുകളാണ് കാണുന്നത്, അതിനെക്കുറിച്ച് എഴുതുന്നത്. ഇപ്പോൾ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ മരിച്ച ദിവസം എല്ലാ ചാനലുകളും, ചോദ്യം പോലും അവർക്ക് ആവശ്യമില്ല, എല്ലാ ചാനലുകളും തുടക്കം മുതൽ വാർത്തയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ പാട്ടാണ്. നിങ്ങൾക്ക് പലർക്കും അറിയുന്ന നിറയെ ചുവന്ന പൂക്കൾ പാതയിൽ സമരങ്ങൾ തന്മുദ്രകൾ. ഇന്നലെ ഇവിടെ പാടിയ തങ്കമണി സാമുവൽ ഒറ്റ ദിവസം കൊണ്ട് 16 ലക്ഷം പേരെയാണ് ഒരു ക്യാൻറ്റീനിലിരുന്നിട്ട് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പാടിയത് വൈറലായി തീർന്നു. അതുകൊണ്ട് അവരുടെ പേര് തന്നെ മാറി വൈറൽ തങ്കു എന്നായി തീർന്നു. എൻ്റെ കവിതകൾ മാത്രം ചൊല്ലി നടക്കുന്ന, ഞാൻ സ്ത്രീ മാത്രം ചൊല്ലി നടക്കുന്ന, ഇന്നലെ വേറെ ചിലത് ചൊല്ലാൻ ഞാനും കൂടിയാണ് പറഞ്ഞത്, അങ്ങനെ ഒരു സ്ത്രീയാണ്. അതോടെ അവരുടെ ജീവിതം അപ്പാടെ മാറി. 1-2 സിനിമകളിലൊക്കെ ഇപ്പോൾ പാടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആളെ ഏറ്റെടുക്കുന്നതെന്നാണ് ചോദിച്ചത്. അത് പലരോടായി ഞാൻ ചോദിച്ചു, നിങ്ങളെ ഇതിൽ ഇഷ്ടപ്പെടുത്തുന്ന ഘടകം എന്താണ്? സത്യമായി ഞാൻ അങ്ങനെ ഒരു അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും പ്രായമായിട്ടും ചെയ്യുന്നൊരു കാര്യം, ഒരു കലാസൃഷ്ടി എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്? എന്നോട് മിക്കവരും പറഞ്ഞ ഒരു കാര്യം അതിൽ 2 വരികളാണ്. ഓർക്കൂ സഖാവേ സഹോദരാ നാം കേട്ട ദീർഘമുദ്രാവാക്യം, തോൽക്കയില്ല
തോൽക്കുവാനോ മനസ്സില്ല. തോറ്റുവെങ്കിൽ തോറ്റു കാലം. കേൾക്കൂ സഖാവേ, ചരിത്രമേൽപ്പിക്കുന്ന വാക്കുകൾ പാടി നാം എന്നും എന്ന്. ഇത് ഞാൻ നൽകിയൊരു സംഗീതത്തെ രാഹുൽ പി അശോക് എന്ന നവസംഗീതജ്ഞൻ അതിനെ സ്വീകരിക്കുകയും വളർത്തിയെടുക്കുകയും ചെയ്തതിൻ്റെ ഒരു ഫലമാണ്. പക്ഷേ ഈ വരികൾ കേട്ട ഒട്ടുവളരെ പേർ പറഞ്ഞത് ഈ നാല് വരികൾ കൊണ്ടാണ് ഈ പാട്ട് യഥാർത്ഥത്തിൽ ഇത്രയധികം ലിഫ്റ്റ് ചെയ്യപ്പെട്ടത്. അതിൽ വിപ്ലവമല്ല, വിഷാദമാണ്. ഏത് വിളക്കിൻ്റെയും അടിയിൽ നിഴൽ എന്നതുപോലെ. ഓർക്കൂ സഖാവേ സഹോദര, നാം കേട്ട ദീർഘമുദ്രാവാക്യം എന്നത് പുറത്തേക്ക് വരുത്താനാവാത്ത ഒരു കരച്ചിലിൻ്റെ അടക്കലാണ്. അത് കഴിഞ്ഞ ഉടനെ ഞങ്ങളെ സാന്ത്വനിപ്പിക്കുകയാണ്. തോൽക്കയില്ല, തോൽക്കുവാനോ മനസ്സില്ല. സത്യത്തിൽ നാം നടത്തുന്ന എല്ലാ സമരങ്ങളും തോൽക്കാനുള്ള സമരങ്ങളാണ്. എന്നെങ്കിലും ഒരിക്കൽ ജയിക്കുന്നത് വരെ, അതുവരെ നടക്കുന്ന എല്ലാ സമരങ്ങളും തോൽക്കാനുള്ള സമരമാണ്. അതിനൊരു അപവാദമേ അടുത്ത കാലത്തുണ്ടായിട്ടുള്ളൂ. ഒരു വർഷം നീണ്ടു നിന്ന ഡൽഹിയിലെ കർഷകർ നടത്തിയ അത്യുജ്വലമായ സമരം. അതുകൊണ്ട് വിപ്ലവം എന്നത് ഇരട്ടയായി വിഷാദം കൂടിയുള്ള ഒന്നാണ് എന്ന് മനസ്സ് ഇരുമ്പായി തീർന്നിട്ടുള്ള മനുഷ്യർ കൂടി മനസ്സിലാക്കണം. ഇതാണ് ഞാൻ പറയുന്നത്. ഇതാണ് വി കെ എസിൽ ഉടനീളം വി കെ എസ് സംഗീതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ധാര എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത്യുജ്വലമായ കയറ്റങ്ങളിലേക്ക്, ആരോഹണങ്ങളിലേക്ക് അത് ചെന്നെത്തുമ്പോഴും തൊടുന്നത് വിഷാദത്തിൻ്റെ ഒരു ആധാരശ്രുതിയെ കൂടിയാണ്. ഇത് മനുഷ്യനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഭാവങ്ങളാണ് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, കലയുടെ പ്രതിരോധത്തിൻ്റെ ഒരു കലയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യം, നിൽക്കാനൊരു തറ, ഇവിടെ ഒരു മനുഷ്യൻ, മുന്നിൽ നിങ്ങൾ ഒരിക്കലും ചതിക്കുകയില്ല. കാരണം മൂലധനാശ്രിതമായ ഉപകരണങ്ങളുടെ പിൻബലത്തിലല്ല, അത് വെച്ച് കെട്ടിയ പൊയ്മുളക്കാലുകളിലല്ല ഇങ്ങനെ ഒരാൾ നിൽക്കുന്നത്. വിയർക്കുന്ന, വിശക്കുന്ന, എന്നെയും നിങ്ങളെയും പോലെ രക്തവും മാംസവുമുള്ള ഒരു സാധാരണ മനുഷ്യൻ ഇവിടെ നിന്നിട്ട് അതേപോലുള്ള മനുഷ്യരുമായി സംവദിക്കുന്ന നാടകം പോലെ, അതല്ലെങ്കിൽ നേരിട്ടുള്ള പെർഫോമിംഗ് ആർട്സ് പോലുള്ള ഒരു കലാരൂപത്തെ മൂലധനാശ്രിതമായ ഒരു ഉപകരണ വ്യവസ്ഥ പിന്താങ്ങാനില്ല. അതുകൊണ്ട് അതൊരിക്കലും മനുഷ്യരാശിയെ ചതിക്കില്ല. മറ്റെല്ലാം ചതിക്കും, ചാനലുകൾ ചതിക്കും. നിർമ്മിതമായ ഇതുപോലുള്ള മൂലധന വ്യവസ്ഥകൾ നിർമ്മിച്ചെടുക്കുന്ന എല്ലാ ഉപകരണങ്ങളും ചതിക്കും. കാരണം അതിന് അതിൻ്റെ നിയമങ്ങളെ പാലിപ്പിക്കാനാവുള്ളൂ. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനമായി നാം പ്രവർത്തിച്ചാലും കാര്യമില്ല, അതിൻ്റെ നിയമങ്ങൾ വേറൊന്നായിത്തീരും. ജനതയുടെ ആത്മാവിഷ്കാരമായി നാം പ്രവർത്തിച്ചാലും കാര്യമില്ല. പരസ്യം എന്നത് പരസ്യങ്ങളുടെ ഇടവേളകളിൽ കാണിക്കുന്ന ഒന്നായിട്ട് യഥാർത്ഥത്തിൽ മെറ്റീരിയൽ വരും. ഒരു കൊല്ലത്തോളം ഞാൻ തുടർച്ചയായി കേരളത്തിലെ വലിയ പോരാട്ടങ്ങളെക്കുറിച്ച്, ഈ ലോകത്തിന് തന്നെ അത്തരമൊരു അവതരണ രീതി ഉണ്ടായിട്ടില്ല. സാധാരണ നറേഷൻ എന്ന് പറയുന്നത്, വോയിസ് ഓവർ എന്ന് പറയുന്നത് തീർത്തും വികാരരഹിതമായി നിർവഹിക്കേണ്ട ഒരു കാര്യമാണ്. എനിക്കങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിനോട് പറഞ്ഞുകൊണ്ടിരുന്ന, ടി വി പ്രൊഡക്ഷനാണ്, അതിൻ്റെ നിയമം പാലിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് എൻ്റെ എല്ലാ ഇമോഷൻസും പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ ഞാൻ തന്നെ ഷൂട്ട് ചെയ്ത് ഞാൻ തന്നെ എഡിറ്റിംഗ് ടേബിളിൽ ഇരുന്നിട്ട് ഇത് അവതരിപ്പിക്കുമ്പോൾ ഒരു വർഷം തുടർച്ചയായിട്ട് ഈ പ്രോഗ്രാം ഞാൻ നേരിട്ട് അരങ്ങിൽ വന്നിട്ട് ടി വിയിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട് എല്ലാ ഞായറാഴ്ചയിലെയും പ്രൈം ടൈമിൽ അവതരിപ്പിച്ചു. പക്ഷേ എനിക്ക് തോന്നിയ ഒരു വളരെ പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു നിർമ്മിത വ്യവസ്ഥയുണ്ട്, അത് പരസ്യത്തിൽ അധിഷ്ഠിതമാണ്. ഈ പരസ്യം എന്നത് ഇത് കാണുന്ന മനുഷ്യരെ ഒട്ടും പ്രലോഭിപ്പിക്കുന്നില്ല. ഇത് കാണുന്ന ഏതാണ്ട് 52% റേറ്റിംഗ് അതിന് വർദ്ധിച്ചു. പക്ഷേ അവരാരും അതുകൊണ്ടൊരു കാറ് വാങ്ങിക്കളയാമെന്ന് തീരുമാനിക്കുന്നവരല്ല ഇത് കാണുന്നത്. വലിയൊരു വിഭാഗം മുതിർന്ന തലമുറയാണ്, വലിയൊരു വിഭാഗം തികഞ്ഞ രാഷ്ട്രീയ ബോധമുള്ളവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മൂലധനാശ്രിതമായ വ്യവസ്ഥകളുടെയും ഉപകരണ സങ്കേതത്തിൻ്റെയും സഹായത്തോടെ രക്ഷപ്പെട്ട് കളയാം എന്ന് നമുക്ക് ധരിച്ചുകൂടാ. നേരത്തെ ദേവേന്ദ്രനാഥ് പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്, അത് അതിൻ്റെ അഴുക്കുകളിലൂടെ
കയറുന്നതിൻ്റെ ഒരു കാര്യമാണ്. അപ്പം പറഞ്ഞപ്പോൾ തന്നെ ഉദ്ധരിച്ച ഒന്നാമത്തെ കേസ് തെറ്റായിരുന്നു. ആ ഒന്നാമത്തെ കേസ് നമ്മുടെ നാട്ടിലെ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും വലിയൊരു മതമൗലികവാദ ഗ്രൂപ്പിൻ്റെ ഒരു പ്രതിനിധി അയാളുടെ ഭാര്യയെ വെച്ചിട്ട് ഉണ്ടാക്കിയൊരു ഫേക്ക് ഷൂട്ടാണത്. ആ ഒന്നാമത്തെ കൈചൂണ്ടി നിൽക്കുന്ന പൗരത്വ നിയമത്തിനെതിരെ അവരതുവരെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്, പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അപ്പോളത് ഷൂട്ട് ചെയ്തു. പോലീസിന് നേരെ കൈചൂണ്ടി നിൽക്കുന്ന ഒരൊറ്റ രംഗം ഷൂട്ട് ചെയ്തു. ഈ ഷൂട്ട് ചെയ്തിട്ട് എന്നിട്ട് ഉടനെ തന്നെ അവരെ അവിടുന്ന് സുരക്ഷിതമായി കടത്തിയിട്ട് ഇതേ പത്ര പ്രവർത്തകൻ, ഇതേ മാധ്യമ പ്രവർത്തകൻ കേരളത്തിലെയും ഇന്ത്യയിലെയും എല്ലാ മാധ്യമങ്ങൾക്കും അത് നൽകി. ചെറിയ വിദ്യാർത്ഥിനിയാണ്, പക്ഷേ അയാളുടെ ഭാര്യയാണ്. ഈ സംഭവം 3 ദിവസത്തിനുള്ളിൽ കേരളത്തിലെ 1-2 പത്രങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് പോരാട്ടത്തിൻ്റെ ഐക്കണായി തീരുക എന്നത് പൗരത്വ നിയമ ഭേദഗതി എന്ന ജനാധിപത്യ ധ്വംസനത്തിൻ്റെ ഏറ്റവും വൃത്തികെട്ട ഒരു അധ്യായത്തെ ചെറുക്കുന്നതിനെ നമ്മുടെ നാട്ടിൽ മതമൗലികവാദികളേ ഉള്ളൂ, സാമ്രാജ്യത്വ ഫണ്ടിങ് വാങ്ങുന്ന മതമൗലികവാദികളെ ഉള്ളൂ എന്ന തെറ്റായ ഒരു പ്രചാരണം ഉണ്ടാക്കിയെടുക്കാനാണ് സഹായകമായത്. ഞാനിത് ഇപ്പോൾ ഇന്ന് നീനാ പ്രസാദ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കതിൻ്റെ ഉത്തമ ബോധ്യം ഉണ്ടായത്. അത് അവർ പറയുകയുണ്ടായി, ഭരതനാട്യത്തെ, മോഹിനിയാട്ടത്തെ, കേരള നടനത്തെ, അതുപോലുള്ള കലാരൂപങ്ങളെയൊക്കെ സവർണകലയായി അടച്ചാക്ഷേപിച്ചൊരു മൂലയിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെ മൂലയിലൊക്കെ ആക്കിയാൽ മതി, അത് കൊണ്ടുപോകാനാണ് ആള് കാത്തു നിൽക്കുന്നുണ്ട്. സത്യത്തിൽ മനോഹരങ്ങളായി കലാരൂപങ്ങളെ മുഴുവൻ കടത്തിക്കൊണ്ടുപോകാൻ തയ്യാറായിട്ട് ആളുകൾ നിൽക്കുകയാണ്. അങ്ങോട്ടേക്ക് അടിച്ച് അങ്ങോട്ട് അകറ്റുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ, സ്വത്വ രാഷ്ട്രീയത്തിൻ്റെ ആവശ്യത്തിലധികമുള്ള ഒരുതരം ദുർമേധസ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ അയാളുടെ പേര് അല്ലെങ്കിൽ അയാൾ ജനിച്ച കുലം അത് ഏതെങ്കിലും ആണെങ്കിൽ അയാൾ അവതരിപ്പിച്ച കലാരൂപത്തെ സവർണകല എന്ന് വിളിക്കാമെന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിലുണ്ട്. ഇത് ഈ കേരളത്തിൽ തന്നെ ഇത്രയധികം വർദ്ധിക്കുന്നതിൻ്റെ പിന്നിൽ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൻ്റെ പല സ്ഥലങ്ങളിലേക്കും നമ്മുടെ ബുദ്ധിജീവികളെ പലരെയും കടത്തിക്കൊണ്ടുപോയിട്ട് അവർ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ പറയുന്ന, ആവർത്തിക്കുന്ന, പിന്നെ ഇതൊക്കെ പറയുന്നതോടുകൂടി ഒരാൾ പുരോഗമനവാദിയാവുകയാണ്. യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്ന കുറ്റകൃത്യം എന്താണെന്ന് അവരറിയുന്നില്ല എന്നേ പറയുന്നുള്ളൂ. വള്ളത്തോളിനെ പോലെ ദേശീയവാദിയായ, വളരെ പ്രോഗ്രസീവായ, സോവിയറ്റ് യൂണിയനിൽ ചെന്നിട്ട് തിരിച്ചു വന്നോടെ കമ്മ്യൂണിസത്തെക്കുറിച്ച് എഴുതാൻ നടന്ന ഒരാളാണ്. കഥകളി എന്നൊരു കലാരൂപത്തെ യഥാർത്ഥത്തിൽ മലയാളിയുടെ ഏറ്റവും ഉജ്ജ്വലമായൊരു വിശ്വ കലയാക്കി വളർത്തിയെടുത്തത്. അതിനെ എങ്ങനെയാണ് നമുക്ക് സവർണകലയാക്കി മാറ്റാൻ പറ്റുക? അതുകൊണ്ട് പ്രതിരോധത്തിൻ്റെ ഘടകങ്ങൾ എങ്ങനെയാണ് കലയിൽ നിന്ന് വികസിപ്പിച്ചെടുക്കേണ്ടത് എന്നാണ് നാം പ്രധാനമായും നിരീക്ഷിക്കേണ്ടത്. അതിൽ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള ഒരു ചർച്ചകളിലേക്കും നമ്മുടെ ഏറ്റവും പുതിയൊരു തലമുറ കടന്നു വരുന്നില്ല എന്നാണ്. അതിൽ അവരെക്കാളും വലിയ കുറ്റക്കാർ നമ്മളാണ്. അവർ വരുമ്പോൾ തന്നെ അവരുടെ മുടിയുടെ ആ കെട്ട് ഇതൊക്കെയാണ് എല്ലാവരും നോക്കാൻ തുടങ്ങുന്നത്. ഓ, വന്നു ഒരു മുടിയൻ, ഇതാണ്. പിന്നെങ്ങനെയാണ് വരിക? നമ്മളെ ഈ പാരമ്പര്യബോധം വളരെയധികം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് റിജിഡാവുകയാണ്, നമ്മുടെ ഒരു ചെറിയ ഗോത്ര സ്വഭാവം ഉണ്ടാവുകയാണ്. പരിഷത്ത് പോലുള്ള സംഘടനകളിലടക്കം അത് നന്നായുണ്ട്, ഭയങ്കരമായ ഗോത്ര സ്വഭാവമുണ്ട്. ഈ റിജിഡിറ്റി കണ്ടാൽ ഗോത്രങ്ങളിലേക്ക് ആളുകൾ വരികയില്ല, അവർ പേടിച്ച് പിന്മാറിക്കളയും. പോയി കഴിഞ്ഞാൽ പിന്നെ ആ ബോഡി ലാംഗ്വേജ് മുതലേ, വേഷം മുതലേ എല്ലാത്തിൻ്റെയും സ്വാധീനം വരും എന്ന് ഈ മുടി കെട്ടുന്ന കുട്ടികൾക്ക് തോന്നാൻ തുടങ്ങി. അവരാരെങ്കിലും വരുമോ? ഒരിക്കലും വരില്ല. അതുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ പുതിയ തുറസ്സുകളെ ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ എന്താണെന്ന് നാം ആലോചിക്കണം. കാക്കി ട്രൗസർ മാറ്റിയിട്ട് ജീൻസാക്ക എന്ന് RSSകാർ പോലും ആലോചിക്കുന്ന ഒരു കാലമാണ് എന്ന് നാം ആലോചിക്കണം. അതുകൊണ്ട് ഗോത്രഭാഷ, ഗോത്ര സംവിധാനങ്ങൾ, ഗോത്ര രീതികൾ എല്ലാം ഉപേക്ഷിക്കുക എന്നത് ജനാധിപത്യത്തിൻ്റെ കലയിലെ സ്വതന്ത്രമായ വികാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പം തന്നെ കുറച്ച് കൂടിപ്പോയി എൻ്റെ വാക്കുകൾ. എന്നാലും നമ്മളെപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നത് വളരെ പ്രകോപനപരമായിട്ട്. ഇന്നലെ ഇപ്പം മോഹനൻ മാഷ് പറഞ്ഞപ്പോൾ യഥാർത്ഥത്തിൽ കൃഷ്ണേട്ടൻ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരുന്നു, അതല്ലെങ്കിൽ ആ പരിപാടി തീർക്കാൻ പറ്റില്ല. പക്ഷേ ആ പറഞ്ഞത് മുഴുവൻ സത്യങ്ങളാണ്, അതാണ് അതിൻ്റെ ആ ആവിഷ്കാരം മുഴുവൻ. കുറച്ചും കൂടെ സമയം കൊടുക്കേണ്ടതായിരുന്നു എന്ന് എല്ലാവർക്കും തോന്നിയിട്ടുണ്ടാവും. പക്ഷേ നമുക്കത് പറ്റില്ലല്ലോ. ഇതിങ്ങനെ അവസാനിക്കാതെ രാത്രി വരെ നീണ്ടുപോയാൽ ഒരു
ഫ്രെയിം വർക്കിനുള്ളിൽ മാത്രമേ നമുക്കത് ചെയ്യാനാവുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഇതുകൊണ്ട് കുറേയും കൂടി സ്വതന്ത്രമായ ചർച്ചകൾ ഇതുപോലുള്ള വേദികളിലല്ല ഞാൻ പറയുന്നത്, ചുരുക്കം പേരിരുന്ന് നടത്തുന്ന ചർച്ചകൾ. ഇതിനൊക്കെ ശേഷം ഞങ്ങളൊരു 10 പേര് മാത്രം ഇരുന്നിട്ട് കുറച്ചു നേരം ചർച്ച ചെയ്തു. എനിക്ക് തോന്നുന്നത് വളരെ എഫക്റ്റീവായിരുന്നു, ഒരു വലിയ സെമിനാറിനേക്കാളും ഫലമുണ്ടായിരുന്നു അതിന് എന്നാണ്. ഇത്തരം ചർച്ചകളിലേക്ക് നമ്മൾ പോകണം. എനിക്ക് തോന്നുന്നത് ഏറ്റവും അടിത്തട്ടിൽ നിന്ന്, ഏറ്റവും ഗ്രാമങ്ങളിൽ നിന്ന് പോലും ഉയർന്നു വരേണ്ട കുറേയധികം ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ തിരിച്ചു വരണം. ഫോക്ലോറിൻ്റെ കപടമായൊരു യൂസാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഞാനിപ്പോൾ തുറന്നു പറയണം, നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. കലാഭവം മണിയുടേത് ആയിട്ടൊക്കെ വരുന്ന കുറേ പാട്ടുകളുണ്ട്. ഇതൊന്നും കലാഭവം മണി എഴുതിയതല്ല, ഇതൊന്നും ട്രഡീഷണലായ ഫോക്ക് സംഗീതമല്ല. നിങ്ങളതിൻ്റെ വരികൾ ഇന്നലെ തന്നെ ഒരു സൂചന തന്നു, പക്ഷെ ആ വരികൾ കേട്ടു നോക്കൂ, യഥാർത്ഥത്തിൽ എത്രത്തോളം സ്ത്രീവിരുദ്ധമാണ് ഈ ഫോക്ക് സംഗീതം എന്ന് വെച്ചാൽ. അതെല്ലാം സ്ത്രീവിരുദ്ധമാണെന്ന് ആരാണ് പറഞ്ഞു പഠിപ്പിച്ചതെന്നത്? എവിടെയാണ് അതിൽ സ്ത്രീവിരുദ്ധത ഉണ്ടായിരുന്നത്? ഒരിക്കലും സ്ത്രീവിരുദ്ധമല്ലാത്ത ഒരു മാട്രിയാർക്കൽ സൊസൈറ്റിയിൽ നിന്നുണ്ടായതാണ് അത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ഈ ഇപ്പോൾ കേൾക്കുന്ന ഈ പുതിയ കാലത്തെ ഈ തുള്ളുന്ന ഫോക്ക് പരിപാടികളിൽ ഒരു ഫോക്ക് ഒരു 10 or 15 വർഷത്തിനപ്പുറമായിട്ടില്ല. പൊതുവേദികളിൽ അങ്ങനെയുള്ള പരിപാടികൾ അവതരിപ്പിച്ചു തുടങ്ങിയിട്ട്, അപ്പോൾ എത്രയോ വലിയ പ്രവർത്തനങ്ങളുടെ ഫലമാണ്, ഒരു പക്ഷേ ശാസ്ത്രകലാജാഥയുടെയൊക്കെ ഫലമാണ് ഇതുപോലുള്ള കലാരൂപങ്ങളുടെ ഒരു വരവ്. ഒന്നിച്ച് കൂട്ടമായി പാട്ടുപാടാൻ പറ്റുന്ന ഒരു കാലമൊക്കെ ഉണ്ടായത് കലാജാഥ കാലത്തിന് ശേഷമാണ്. പക്ഷെ വന്നിട്ട് എന്താ പാടുന്നത്? തക്കാളി കവിളുള്ള പെണ്ണെ എന്ന് പറഞ്ഞുകൊണ്ട് പാടിക്കൊണ്ടിരുന്നാൽ എത്ര കാലമായി ഈ തക്കാളി കവിളിനെ കുറിച്ച് പാടുക? ഒരു സമാന്തര സൗന്ദര്യ സങ്കല്പത്തെ കലയിൽ മാത്രമല്ല ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കുന്നവരല്ലേ നമ്മൾ? ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് ഈ റൂട്ട് നേരത്തെ ആരോ സംസാരിക്കാൻ പറഞ്ഞു, 52 ഇപ്റ്റയുടെ സാക്ഷാൽ ഉത്തിക്കട്ടക്ക് ഉണ്ടാക്കിയ കമ്മ്യൂണിക്കയിൽ പോലും പറയുന്നുണ്ട്, ഹബീബ് തൻവീർ പറയുന്നുണ്ട്, ഗ്രാമങ്ങളിലേക്ക് പോവുക എന്നിട്ട് നേറ്റീവ് എനർജിയെ ഉൾക്കൊള്ളുക. അതാണ് നേറ്റീവായ ഒരു ഊർജത്തെ ഉൾക്കൊണ്ടിട്ട് കലാ അവതരണങ്ങൾ നടത്തുക. ഇപ്റ്റ തൽക്കാലം പിരിയുകയാണെന്നാണ് അവർ തീരുമാനിച്ചത്. ഇപ്പോഴും ഇപ്റ്റ തുടരുന്നുണ്ട്, പക്ഷെ ഇപ്റ്റ അന്ന് പിരിയാൻ തീരുമാനിച്ചു. 52 ആഗ്ര ബസാർ എന്ന നാടകമായിട്ട് ഹബീബ് തൻവീർ തിരിച്ചു വന്നു. ശംഭുമിത്ര പോയിട്ട് ബഹുരൂപി എന്ന തിയേറ്റർ ഉണ്ടാക്കി. നമ്മുടെ ചരിത്രത്തിൽ തന്നെ പഠിക്കണം, ഇവരൊക്കെ അവരവരുടെ നാടുകളിൽ പോയി, എന്നിട്ട് നമ്മളും അങ്ങനെ പിരിഞ്ഞു വന്നു. ഇവിടെ KPSC ഉണ്ടായി, പക്ഷേ നേറ്റീവ് എനർജി ഉൽപ്പാദിപ്പിച്ചിട്ട് നമ്മളുണ്ടാക്കിയ നാടകം എന്താ, ശാസ്താംകോട്ട കളരി ഉണ്ടാക്കി തിരിച്ചു വന്ന് പിന്നെ നാടകം വരാൻ തുടങ്ങി. തനത് നാടകം എന്ന പേര് വന്നു. എന്നിട്ട് ഞാൻ സംഗീത അക്കാദമിയുടെ ഷേക്സ്പിയർ ഫെസ്റ്റിവലിനെ അതിൻ്റെ കൺവീനറായി പ്രവർത്തിച്ച ആളാണ്. 10 ദിവസം തുടർച്ചയായി എല്ലാ ഭാഷകളിലുള്ള നാടകം വന്നു. മലയാള നാടകം സമാപന ദിവസമാണ്, MT ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നാടകം ഞാൻ പറയുന്നില്ല, ടെമ്പസ്റ്റാണ്, ഷേക്സ്പിയറിൻ്റെ ടെമ്പസ്റ്റാണ് നാടകം. പക്ഷേ മലയാളത്തിലാണ് നാടകം അവതരിപ്പിച്ചത്. മികച്ച നടന്മാരുണ്ട്, ലോക പ്രശസ്തനായ സംവിധായകനുണ്ട്. നാടകം തുടങ്ങി 5 മിനിറ്റ് കഴിയുമ്പോൾ ആൾ മുഴുവൻ ഇറങ്ങിപ്പോവാണ്. ഞാൻ പരിഭ്രാന്തനായിട്ട് ആ വഴിയിൽ നിന്നിട്ട് ചോദിക്കും, എന്താ നിങ്ങൾ പോകുന്നതെന്ന് പറയൂ, അത് കണ്ടിട്ട് പോകൂ എന്ന് പറയാം. പക്ഷേ ആൾ കൂട്ടത്തോടെ ഒഴിയാണ്, കാസർഗോഡ് ടൗൺ ഹാളിലാണ്. അപ്പോൾ അവർ പറയാ, ഈ മലയാള നാടകം ഞങ്ങൾക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. മണിപ്പൂരി നാടകമാണ് തലേദിവസം കണ്ടത്, മറാഠി നാടകമാണ് അതിനു മുമ്പേ കണ്ടത്. അതെല്ലാം നന്നായിട്ട് മനസ്സിലായിരുന്നവർ പറയാം, മലയാള നാടകം ഞങ്ങൾക്ക് ഒട്ടും മനസ്സിലായില്ലേ, നിങ്ങളുടെയൊക്കെ ഭാഷ മാറിപ്പോയോ എന്നാണ് ഞാൻ അവരോട് ചോദിച്ചത്. ഇങ്ങനെ ഒരു സാധനത്തെയാണ് സത്യത്തിൽ നേറ്റീവ് എനർജി ഉൾക്കൊണ്ടപ്പോൾ നമുക്ക് കിട്ടിയത്. സാധാരണ ഈ വിഗ്രഹമോഷ്ടാക്കൾ ചെയ്യുക, അത്ര പഴക്കമില്ലാത്ത വിഗ്രഹങ്ങൾ പിഴുതെടുത്ത് കൊണ്ടുപോയിട്ട് ഒരു വലിയ മണ്ണിൽ കുഴിയുണ്ടാക്കിയിട്ട് അതിലിട്ടിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിന് ക്ലാവ് പിടിക്കും, എന്നിട്ട് കൊണ്ടുപോയാൽ പാരീസിലെ മാർക്കറ്റിൽ അതിന് നല്ല വിലയാണ്. ഇവിടെ നിന്ന് ആർക്കും ഇതൊന്നും വേണ്ട. ഈ അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന മഹാപണ്ഡിതൻ പറയുന്ന പമ്പര വിഡിത്തങ്ങളിലല്ലാതെ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലെ വിഗ്രഹം കൊണ്ടുപോയിട്ട് അത് പൊങ്ങിയില്ല കള്ളന്മാർക്ക്, ആ വിഗ്രഹത്തിൻ്റെ ശക്തി കൊണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. 3 തവണ കൊണ്ടുപോയിട്ട് പൊങ്ങിയില്ല. അതല്ല, കേരളത്തിലെ പോലീസിൻ്റെ മികവാണ്. ഒരു വിഗ്രഹം അവിടുന്ന് പോകുമ്പോഴേക്ക് എല്ലായിടത്തും ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞു. തീവണ്ടിയിൽ കള്ളവണ്ടി ടിക്കറ്റ് എടുത്തിട്ട് പോയി കൊണ്ടുപോയി കൊടുക്കാവുന്ന ഒരു സാധനമല്ല ഇത്. ഇതിൻ്റെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ മാർക്കറ്റാണ്. ഇത് പാരീസിലാണ് കൊണ്ടുപോയി വിൽക്കേണ്ടത്. അത് ഇവിടുത്തെ നാടൻ കള്ളന്മാർ വിചാരിച്ചാൽ സാധ്യമല്ല. അല്ലാതെ അലക്സാണ്ടർ ജേക്കബ് വിശ്വസിക്കുന്നത് പോലെ പെട്ടെന്ന് വിഗ്രഹത്തിൻ്റെ ഭാരം കൂടി വന്ന് താഴോട്ട് പോയി പിന്നെ അത് പൊക്കാനാവുന്നില്ല എന്നൊക്കെ ഒരു മനുഷ്യൻ IPSഉം കിട്ടിയിട്ടിരുന്ന് വിളിച്ചു പറഞ്ഞാൽ പിന്നെന്ത് ചെയ്യുക, പിന്നെന്ത് ശാസ്ത്രം? ഇതാണ് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്. ഇത്രയാണ്.
അതുകൊണ്ട് നമ്മുടെ യഥാർത്ഥ റീജിയണൽ എന്ന് വിളിക്കാവുന്ന, നേറ്റീവ് എന്ന് വിളിക്കാവുന്ന ഒരു പാരമ്പര്യത്തെ നാം തിരിച്ചുപിടിക്കണം. അത് അങ്ങോട്ട് കൊടുക്കേണ്ടതല്ല. മിക്കവാറും കോളനികൾ കേന്ദ്രീകരിച്ച്, ആദിവാസി മേഖലകൾ കേന്ദ്രീകരിച്ച് ഹിന്ദുത്വ, വിശാല ഹിന്ദുത്വ ശക്തികളുടെ ഇടപെടലുണ്ടാവുകയാണ്. സാംസ്കാരികമായ ഇടപെടൽ 24/7, അതല്ലെങ്കിൽ 7x24, അതാണ് നടക്കുന്നത്. 1984 വിശ്വഹിന്ദു പരിഷത്തിൻ്റെ എറണാകുളം സമ്മേളനത്തിൻ്റെ പിരിച്ചുവിടാൻ വേണ്ടി ചേർന്നിട്ടുള്ള, സ്വാഗത സംഘം പിരിച്ചുവിടാൻ വേണ്ടി ചേർന്നിട്ടുള്ള യോഗത്തിൽ വെച്ച് പിരിച്ചുവിടണ്ടാൻ തീരുമാനിച്ചത്. ഇത് നല്ല കച്ചവടമാണെന്ന് അവർക്ക് ബോധ്യമായി. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭ ഹാളുണ്ട് അവിടെ, അവിടെ വെച്ചാണ് യോഗം നടന്നത്. സൗത്ത് സ്റ്റേഷൻ്റെ തൊട്ടിപ്പുറത്ത്, ഗാനം ഹോട്ടലിൻ്റെ തൊട്ടിപ്പുറത്ത് അവിടെ ആ യോഗം ചേർന്നിട്ട് അവരാണ് തീരുമാനിച്ചത് കർക്കടകം രാമായണ മാസമാക്കാം. പണ്ടേ കർക്കടകത്തിൽ ആൾ രാമായണം വായിക്കും, പക്ഷെ കർക്കടകത്തെ രാമായണ മാസം എന്ന് വിളിക്കാമെന്ന് അവരുടെ ബുദ്ധിയാണ്. ഈ കേരളത്തിലെ വിശ്വഹിന്ദു സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘം പിരിച്ചുവിടുന്ന യോഗത്തിൻ്റെ ബുദ്ധിയാണ്. ഇതിനൊരു ലക്ഷ്യം കൂടിയുണ്ട്. ശ്രാവണമാണ് ചിങ്ങം. ചിങ്ങവും ഓണവും തമ്മിൽ യാതൊരു ബന്ധവും ഹിന്ദുമതത്തിന് ഇല്ല. ശ്രാവണം എന്ന ബുദ്ധസങ്കല്പമാണ്. പൂക്കളം ഇടുന്നത് പോലും ധർമ്മചക്രമാണ്. പാലിയിൽ ധമ്മചക്രം എന്നാണ് പറയുക. 24 ആരക്കാലുകളുമായിട്ട് നമ്മുടെ ദേശീയ പതാകയിൽ കാണുന്ന സാരാനാഥിലെ ബുദ്ധൻ്റെ സാക്ഷാൽ അശോകചക്രം തന്നെയാണ് യഥാർത്ഥത്തിൽ ഓണത്തിൻ്റെ പൂക്കളത്തിൻ്റെ സങ്കല്പത്തിലുള്ള ഈ ധർമ്മചക്രം. പാലിയിൽ ഇറെന്ന പ്രയോഗമില്ല, സംസ്കൃതത്തിലേ ഉള്ളൂ, ധമ്മചക്രം. അപ്പം ഞാൻ പറയുന്നത്, ഈ ശ്രാവണത്തെ, കർക്കിടകത്തെ ഒന്ന് നീട്ടി വലിച്ച് ചിങ്ങത്തെ കൊണ്ടുപോയി തൊട്ട് ഓണവുമായി ബന്ധിപ്പിക്കാനുള്ള ഒരു മതസങ്കുചിത പ്രവർത്തനത്തിൻ്റെ ഫലമാണ്. പക്ഷേ മലയാളികൾ ഓണത്തെ മാത്രം വിട്ടുകൊടുക്കില്ല. അമിത്ഷാ നേരിട്ട് പറഞ്ഞു വാമന ജയന്തി എന്ന്. അമിത്ഷായെ കാറ്റിൽ പറപ്പിച്ചു കളഞ്ഞു കേരളം. ഇത്തവണ ഒരാൾ, ഒരു ചങ്ങാതി പറഞ്ഞു, ഓണം എന്ന് പറഞ്ഞാൽ അത് ഹിന്ദുക്കളുടെ മാത്രമാണ് എന്ന് പറഞ്ഞു. എങ്ങനെയാണ് കേരളം നേരിട്ടത് നിങ്ങൾ നോക്കിക്കോ. എനിക്ക് വലിയ സന്തോഷമാണ്. സത്യത്തിൽ അതിനുശേഷമുള്ള റീൽസ്, ഒരു പാലാപ്പള്ളി, പിന്നെ മറ്റൊരു പാട്ടുമുണ്ട് നമ്മുടെ കുഞ്ചാക്കോബോവൻ്റെ ദേവദൂതർ പാടി, ഈ രണ്ടും കൂടെ ചേർന്നാണ് ഇത്തവണ ഓണാഘോഷിച്ചത്. ഈ ഓണത്തിനുണ്ടായിരുന്നത് ഇത്രയും സെക്യുലറായ ഒരു ഓണാഘോഷം ഓണത്തിൻ്റെ ചരിത്രത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. കുറ്റിപ്പുറത്തെ MES കോളേജ് തൊട്ട് കേരളത്തിൻ്റെ എല്ലാ കോണുകളിൽ നിന്നും അടിച്ചു പൊളിച്ച് ഡാൻസ് ചെയ്യായിരുന്നു. ശരീരത്തിൻ്റെ ആഘോഷമാണ്, അതിലൊരു തെറ്റുമില്ല. മറച്ചു വെച്ചുകൊണ്ടിരുന്ന പലതും പുറത്തു കാണിക്കുകയായിരുന്നു ചെയ്തത്. പക്ഷേ അതിൽ പ്രതിഷേധത്തിൻ്റെയും രോഷത്തിൻ്റെയും ഒരു വലിയ പ്രഖ്യാപനമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ കൂടുതൽ ഈ കാര്യങ്ങളിൽ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ വാണിജ്യം വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന കലയിലേക്ക് അതിൻ്റെ അളുക്കുകളിലൂടെ ഇരച്ചു കയറുക, നാം ദീർഘകാലമായി ചെയ്യുന്ന പ്രതിരോധത്തിൻ്റെ കലാരൂപങ്ങളെ അതിശക്തമായി മുന്നോട്ട് നയിക്കുക, ഇത് മാത്രമാണ് പോംവഴി. അഭിവാദനങ്ങൾ.